പത്രമാലയിലാണല്ലേ തിരിച്ചു വന്നതിന് ശേഷമുള്ള തിരക്കുകൾ ഒക്കെ ഒന്ന് ഒതുങ്ങിയോ തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെയല്ല സംഘടനാപരമായ കുറെ പരിപാടികൾ പിന്നെ പരിക്കുറ്റിയ ആളുകൾ കുറേ ആളുകൾ അപ്പം അവരെയൊക്കെ കണ്ടിട്ടുള്ള പിന്നെ ഇന്ന് ഒന്ന് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലുള്ള ദിവസമാണ് നമുക്കിപ്പോൾ ഒരു പതുക്കെ ഒന്ന് നടന്നൊരു മോർണിംഗ് വാക്ക് ആയാലോ ശീലമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ഒരു ദിവസം നാട്ടിലുള്ള ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ പിന്നെ മുടങ്ങിപ്പോയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പ്രധാനമായിട്ടും ഇപ്പം കല്യാണങ്ങളുണ്ടാകും കയറാൻ പറ്റാതെ പോയ മരണങ്ങളുണ്ടാകും അപ്പം നാട്ടിലുള്ള ദിവസമാണ് അത്തരം കാര്യങ്ങളെല്ലാം തീർക്കുക പിന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തീർക്കുന്നത് ഈ നാട്ടിലുള്ള ദിവസങ്ങളിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോയത് ചിലപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ജയിലിൽ എന്നുള്ളത് ആദ്യത്തെ അനുഭവം അല്ല ജീവിതത്തിൽ അല്ലല്ല ഞാൻ ജയിലിൽ ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് ജയിലിൽ കിടക്കുന്നത് പിന്നെ ആദ്യമായിട്ട് ജയിലിൽ കിടക്കുന്നത് പതിനെട്ട് വയസ്സിലാണ് അന്ന് നമ്മുടെ അന്ന് കെ എസ് വി ഭാരവാഹി ആയിരിക്കുമ്പോൾ ബി എഡ് സെന്ററിലെ മലയാളം ഡിപ്പാർട്ട്മെന്റ് മാറ്റി അപ്പോൾ അതിനെതിരായിട്ടൊരു സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഈ പി ഡി പി ആക്റ്റുകൾ വരികയും അത് ശക്തമായി കോടതികൾ ഫോളോ ചെയ്യുകയും ചെയ്ത സമയമായിരുന്നു അപ്പോൾ അതിനകത്ത് സമരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു അലമാരി പൊട്ടി അപ്പോൾ ഞങ്ങളെ ജില്ലാ ഉൾപ്പെടെ മുഴുവൻ ആളുകളെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തതായിരുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അന്ന് നമ്മൾ ആ സമരമായിട്ട് പോകുമ്പോൾ ജയിലിൽ പോകുന്ന നമുക്കറിയില്ല കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ തന്നെ അറിഞ്ഞിട്ടില്ല ഇന്ന് ഈ ജയിലിൽ കിടക്കുന്ന സമയത്തും വീട്ടിലറിഞ്ഞിട്ടില്ല അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു ഇവരുടെ എല്ലാ രക്ഷകർത്താക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇൻറ്റിമേഷൻ വരുമ്പോഴാണ് ഞാൻ ജയിലിലാണെന്നുള്ള കാര്യം അമ്മ അറിയുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ ജയിൽ എക്സ്പീരിയൻസ് ഇത്തവണത്തെ പക്ഷേ കുറച്ചുകൂടെ രാഷ്ട്രീയമായി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ ഒരു സമയത്തുള്ള അനുഭവം ആണ് ടെൻഷൻ ടെൻഷനായിരുന്നോ അതോ ഭാവി പ്ലാനിങ് ആയിരുന്നോ ആ ദിവസങ്ങൾ ഇല്ല ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഇത്തവണത്തെ അറസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തൊരു മാനർ കൊണ്ട് അറസ്റ്റ് ചെയ്തൊരു മാനറിനകത്തെ ജനാധിപത്യ വരുത്തത് കൊണ്ടാണ് ഇത്തവണത്തെ അറസ്റ്റ് കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് ജയിലിൽ ആകെയുള്ളൊരു എന്ന് പറയുന്നത് പുസ്തകം വായിക്കാൻ കഴിയും ഇല്ലാതെ പുസ്തകം വായിക്കാൻ കഴിയും പിന്നൊന്നുള്ളത് ക്യാരംസ് കളിക്കാൻ പറ്റുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ സമരപരിപാടികൾ അതാ ദിവസങ്ങളിലെ സമരപരിപാടികളെ പറ്റി പ്ലാൻ ചെയ്യുക ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അപ്പോൾ ഒരു പാർലമെൻ്റ് ലക്ഷം വരികയാണ് അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറേ സീരിയസ് പ്ലാനിങ്ങുകൾ നടത്താനായിട്ട് ഈ ജയിൽവാസം ഉപയോഗപ്പെട്ടു ഈ അറസ്റ്റും ജയിലും രാഹുലിന് രാഷ്ട്രീയമായി ഗുണം ചെയ്തോ അല്ല ഞാനതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണദോഷത്തെ പറ്റിയിട്ടല്ല ഈ അറസ്റ്റ് ചെയ്ത രീതിയോട് കൂടിയിട്ട് ഈ സർക്കാർ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഒരുപാട് തവണ അവർ പ്രൂവ് ചെയ്തു അത് പ്രൂവ് ചെയ്യുന്ന മറ്റൊരു ഇവൻ്റ് കൂടിയായിരുന്നു ഈ അറസ്റ്റ് അപ്പോൾ അതിന് ആ തരത്തിലാണ് അതായത് ഈ എം ടി ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ളൊരു ഡിബേറ്റ് ഉണ്ട് ഈ അമിതാധികാര പ്രയോഗത്തിൻ്റെ അധിപ്രസരം അതിൻ്റെ ഒരക്സാമ്പിളായി കൃത്യമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് പോർട്ട് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ അറസ്റ്റിനെ ഒരു പൊളിറ്റിക്കൽ ഗെയിനായിട്ട് ആ തരത്തിൽ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ട്രോളുകൾ ഉണ്ടായിരുന്നു ഈ സംഭവത്തോടനുബന്ധിച്ചും അതിന് മുമ്പും ഓക്കെ അത്തരം ട്രോളുകൾ കാണുമ്പോൾ എന്താ സാധാരണ തോന്നാറ് ഞാൻ എൻ്റെ ഒരു രീതി ഞാൻ ഈ ഫേസ്ബുക്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചില പേജുകളുണ്ട് ഇപ്പം ഫേസ്ബുക്കിലാണല്ലോ കൂടുതലായിട്ട് ട്രോളുകൾ വരുന്നത് ഇൻസ്റ്റയിൽ അപ്പോൾ എനിക്ക് വരുന്ന ആ ഞാൻ ഫോളോ ചെയ്യുന്ന പേജുകളുടെ സജഷൻസാണ് കൂടുതൽ വരുന്നത് പിന്നെ വല്ലാതെ വൈറലാകുന്ന ട്രോളുകളാണ് ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ അയച്ചു തരുമ്പോഴാണ് നമ്മളിത് കാണുന്നത് ഞാൻ ട്രോളുകളൊക്കെ വളരെ ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കാറുണ്ട് ചില ട്രോളൊക്കെ കാണുമ്പോൾ നമ്മളെ വരെയുള്ള ട്രോളാണെങ്കിലും നമ്മൾ ചിരിക്കാറുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ അതിനകത്ത് വേറെ ഒരു ഒരു ട്രോളിനെ ആ തരത്തിൽ കാണുക എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഗൗരവപ്പെട്ട ആളുകൾ ഈ വിഷയത്തിനകത്ത് ട്രോൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇവരൊക്കെ പ്രതിപക്ഷത്തൊക്കെ ഇരുന്ന ആളുകളാണ് ഇവരൊക്കെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സമരം ചെയ്ത ആളുകളാണ് അന്ന് നേർത്ത ഏതെങ്കിലും ഒരു പോലീസിൻ്റെ ഒരു അമിതാധികാരം കാണുമ്പോൾ അതിനെ അതിശക്തമായി പ്രതികരിച്ചിട്ടുള്ള ആളുകൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഒരു അടിമത്തുണ്ട് ആ അധികാരത്തിലിരിക്കുന്ന അടിമത്തത്തിൻ്റെ ഭാഗമായി പറയുന്ന ട്രോളുകളെ അവസ്ഥയായിട്ടാണ് കാണുന്നത് എങ്കിലും തമാശ എൻജോയ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയൻ എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്ന വളരെ ചുരുക്കം പേരെയാണ് കണ്ടിട്ടുള്ളത് ഈ അറസ്റ്റിനും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ എന്ന പേര് പറയാതിരിക്കാൻ രാഹുൽ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട് അതല്ലെങ്കിൽ വിജയൻ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്തത് അത് എന്താ അതിന്റെ പിന്നിലെ അദ്ദേഹത്തിന്റെ പേരാണല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അപരനാമമോ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിക്കുന്നത് സി പി എം നേതാക്കന്മാരും പ്രവർത്തകരും അവർ ഉമ്മൻചാണ്ടി എന്നല്ലേ പറയുന്നത് എ കെ ആൻ്റണി എന്നല്ലേ പറയുന്നത് കരുണാകരൻ എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിനകത്ത് പേര് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് മുൻപും ഞാൻ ശീലിച്ചിട്ടുള്ളൊരു ശീലതാണ് വിജയൻ തന്നെയാണ് സാധാരണഗതിയിൽ അഭിസംബോധന ചെയ്യാറായിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യാറായിട്ടുള്ളത് മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് നേരിട്ടിടവേണ്ട സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഇല്ല എനിക്ക് മുഖ്യമന്ത്രിയുമായിട്ട് അങ്ങനെ നേരിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ നേ നേരിട്ട് ഒന്ന് രണ്ട് പരിപാടികൾ കണ്ടിട്ടുള്ളതല്ലാതെ ഒന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ആർക്കും ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയക്കാർക്ക് പോലും അപ്രോച്ചബിൾ ആയിരുന്ന പോലെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഇപ്പോൾ എം എൽ എ മാർക്ക് പോലും അത്ര കണ്ട് അപ്രോച്ചബിൾ അല്ലാത്ത ഒരാളാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതുവരെ ശ്രമിച്ചിട്ടുമില്ല അങ്ങനെ അടുത്ത് കണ്ടിട്ടുമില്ല നമുക്ക് ഒരു ചായ കുടിച്ചോണ്ട് ബാക്കി സംസാരോ പിന്നെന്താ ഈ ചെറുതെ പൊറോട്ടയൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ നിന്നാണ് റിലാക്സ് ചെയ്തിരിക്കുന്ന മൂടി ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചോദിക്കട്ടെ കല്യാണം പറ്റുന്നേ കല്യാണത്തെ പറ്റിയിട്ട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനെ നമ്മളിങ്ങനെ ആലോചിച്ച് കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പം കല്യാണം കഴിക്കാത്തേ ഉള്ളു വീട്ടിലെ അമ്മ അല്ല അമ്മ നിർബന്ധിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒന്ന് നമ്മുടെ ഇപ്പോഴൊരു ഹോട്ടൽ ഉണ്ട് വളരെ അപൂർവമായിട്ട് വീട്ടിൽ വരാറുള്ളൂ അപ്പം അതുകൊണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു കല്യാണത്തെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല അതിന് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രണയമുണ്ടോ ചായ ഗ്യാപ്പ് ആലോചിക്കാനുള്ള പ്രണയം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണല്ലോ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് രാഹുലിനെ കുറിച്ച് ഒന്ന് നോക്കാൻ ഇങ്ങനെ ഇങ്ങനെ സോഷ്യൽ നോക്കി നോക്കി ഒരു അഞ്ജലി നായർ രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിച്ചു ഇപ്പൊ നിങ്ങൾക്ക് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്നാണ് കഥ കഥയല്ല നെറ്റിൽ വിവരം തരുന്നത് അങ്ങനെയാണ് ആരാണ് ഈ അഞ്ജലി നായർ ചില സുഹൃത്തുക്കളെനിക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ കൺഗ്രാചുലേഷൻസ് ഒക്കെ ഒരിടയ്ക്ക് ഇങ്ങനെ അയക്കാറുണ്ട് അപ്പം ഞാൻ ചിന്ത സംഭവം എന്നൊക്കെ ആലോചിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി അറിഞ്ഞത് എന്തായാലും അതുണ്ടാക്കിയ മഹാൻ അഞ്ജലി നായർ എനിക്കും കൂടെ പരിചയപ്പെടുത്തിയാൽ ഉപകാരമായിരുന്നു അവൻ അവൻ ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊണ്ട് മാത്രമല്ല കുട്ടിയായി ആ കുട്ടിയാകുമ്പോഴെങ്കിലും മിനിമം കല്യാണം കഴിഞ്ഞാലും ഞാനൊന്നറിയേണ്ടതായിരുന്നു എന്നുള്ള പരാതി മാത്രമേ അവനോടുള്ളൂ വനിതാ ആരാധികമാരൊക്കെ നിരാശരായിട്ടുണ്ടാവൂ ഏയ് അങ്ങനെയല്ല ഒന്ന് നമ്മളെ അടുത്തറിയുന്ന ആളുകൾക്കറിയാമല്ലോ കല്യാണം കഴിച്ചിട്ടില്ല എന്നറിയാം പിന്നെ പരിചയമില്ലാത്ത ആളുകളൊക്കെയാണ് വൈഫും കുട്ടിയൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ വൈഫും കുട്ടിയൊക്കെ എന്ത് പറയും ഒക്കെ ചോദിക്കും അപ്പോഴിങ്ങനെ ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് അത് കുറേ കൂടെ ഏതൊക്കെയോ വേറെ സൈറ്റുകളിലൊക്കെ വന്നു അപ്പോൾ അന്നേരം അതിനൊരു കുറച്ചുകൂടെ ഒരു ആളുകൾ അങ്ങനൊരു തെറ്റായ വാർത്ത ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് പിന്നെ അടുത്തറിയുന്നവർക്ക് അറിയാമല്ലോ അമ്മയായിട്ടുള്ള അടുപ്പം മുമ്പ് ഫേസ്ബുക്കിൽ എഴുതി കണ്ടിട്ടുണ്ട് ബീനാമ്മ എന്നാണ് അമ്മ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് കുഞ്ഞില തൊട്ടേ അങ്ങനെ വിളിച്ചു തുടങ്ങിയതാണോ ആ ഞങ്ങൾ ഞങ്ങൾ രണ്ട് മക്കളാണ് ചെറുതല ചെറുതല തൊട്ട് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ വീട്ടിലുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അമ്മ വീട്ടിലുണ്ട് അപ്പോൾ ഇതെല്ലാം അമ്മമാരാണല്ലോ അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അമ്മ അച്ഛൻ്റെ അമ്മൂമ്മയെ ഞങ്ങളെല്ലാവരും വലിയമ്മെന്ന് വിളിക്കും എന്നിട്ട് അച്ഛൻ്റെ അമ്മ ഞങ്ങളെല്ലാം കൊച്ചമ്മയെന്ന് വിളിക്കും എന്നിട്ട് പിന്നെ അമ്മേനെ ബീനാമ്മെന്ന് വിളിക്കും അത് ഈ എന്ന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മൂന്നമ്മമാർ വീട്ടിലുള്ളത് കൊണ്ട് ഐഡൻറ്റിഫൈ ഉള്ള പ്രയാസം കൊണ്ടാണ് ചെറുതല്ല ബീനാമയെന്ന് വിളിച്ചത് അച്ഛൻ പോയതിന് ശേഷം അമ്മ സഹോദരിയും രാഹുലിനെയും വളർത്തുന്ന വേണ്ടി എടുത്ത എഫോർട്ടിനെ കുറിച്ച് ഒരിക്കൽ ഫേസ്ബുക്കിൽ എഴുതി കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ അതുവരെ അമ്മ അങ്ങനെ ജോലിക്കൊന്നും പോകുന്ന ആളായിരുന്നില്ല അപ്പം എൻ്റെ വളരെ ചെറുതല്ലേ അച്ഛൻ മരണപ്പെട്ടു അതിനുശേഷം ഞാൻ കാണുന്നത് ഭയങ്കര ആണ് അമ്മയുടെ വീട്ടിനകത്ത് എപ്പോഴും ഇങ്ങനെ അടുക്കള പാചകം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിരുന്ന ആൾ വളരെ പെട്ടെന്ന് ആ ക്യാരക്ടറിൽ തന്നെ വലിയ മാറ്റം വളരെ ബോൾഡായി മാറുന്നത് അപ്പോൾ അങ്ങനെ അമ്മയായിട്ട് കുറേ കൂടി ആണ് ഞങ്ങൾ രണ്ടുപേരും അമ്മയായിട്ട് കുറേ കൂടി ആണ് പിന്നെ എൻ്റെയും കുറേ ശീലങ്ങളൊക്കെ അമ്മയിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പോൾ വായിക്കാൻ പുസ്തകം വായിക്കാനൊക്കെ ചെറുപ്പകാലത്ത് വളരെ നിർബന്ധപൂർവമായിട്ട് പുസ്തകം വായിപ്പിക്കും പിന്നെ സിനിമകളിൽ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഈ രണ്ട് ശീലങ്ങൾ പുസ്തക വായനയും സിനിമ പതുവായി കാണുന്ന ശീലവും അമ്മയിൽ നിന്ന് കിട്ടിയതാണ് എന്താ പരിപാടി രാവിലെ ഓർമ്മ എൻ്റെ കുട്ടിക്കാലത്ത് ആദ്യത്തെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഹെയർ സ്റ്റൈൽ ഡിസൈനറാണ് നമ്മുടെ പരിപാടി കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണോ രാഹുലിൻ്റെ ബാക്ക്ബോൺ കോൺഗ്രസ്സിൽ എന്നല്ല വ്യക്തി ജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും എനിക്കിങ്ങനെ ഷാഫിഖാൻ ഒരു പൊളിറ്റീഷ്യനായിട്ടൊന്നും അനുഭവപ്പെടാറില്ല അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ നേതാവ് എന്നൊന്നും അനുഭവപ്പെടാറില്ല എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു എൽഡർ ബ്രദർ ബ്രദർലി എന്നല്ലേ പറയുന്നത് എൽഡർ ബ്രദറാണ് അപ്പോൾ ആ തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം എത്രയോ ആഴത്തിലുള്ള ബന്ധമാണ് ഞാനിങ്ങനെ അതൊരു ചാനലിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടെന്ന കാര്യമില്ല വളരെ ആത്മബന്ധമാണ് അപ്പം എന്തും ഒരു കാര്യമുണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായാലോ നല്ലതായാലോ മോശമായാലോ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ഷാഫിഖാനോടായിരിക്കും അപ്പോൾ അവിടുന്ന് കിട്ടുമ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് കിട്ടുമ്പം നമുക്കൊരു ആണ് അപ്പോൾ അതുകൊണ്ട് ബാക്ക് ബോണെന്നോ കോൺഫിഡൻസ് ബിൽഡിങ്ങെന്നോ എന്ത് വേണേലും പറയാം അതൊരു പൊളിറ്റിക്കലല്ല വീടുമായിട്ട് നല്ല ബന്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തവണ ആശുപത്രിയിലാകുമ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നില്ല സാധാരണ ഇത്തരം കാര്യങ്ങൾ അമ്മയോട് പറയാറില്ല അമ്മ പെട്ടെന്ന് ടെൻഷനാകും അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പം പറഞ്ഞില്ല അഡ്മിറ്റായത് പറഞ്ഞില്ല അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡൻറ് ഉണ്ട് കണ്ണൻ അവിടെ ഒരു മത്സരിച്ച ആളാണ് അപ്പം കണ്ണൻ ഇങ്ങനെ അമ്മയെ കണ്ടപ്പോൾ ചോദിച്ചു ഐ സി യു മാറിയോ എന്ന് ചോദിച്ചു അപ്പം അമ്മയോട്ടെന്ന് ചോദിച്ചാൽ ഐ സി യു എന്താ അപ്പം പിന്നെ പെട്ടെന്ന് അമ്മ പാനിക്കായി അപ്പം എന്നെ പിന്നെ വിളിച്ചില്ല പിന്നെ പുള്ളി വിളിക്കുന്നത് പുള്ളിക്കറി വിളിക്കുന്നത് ഷാഫിഖാനാണ് വിനാമം വിളിക്കുന്നത് അപ്പോൾ വിളിച്ച് ഷാഫിഖാനോട് സംസാരിച്ചു അപ്പോൾ പുള്ളി ഇങ്ങനെ ഇതിൻ്റെ ഒരു ഗൗരവമൊന്നും പറഞ്ഞില്ല ഇങ്ങനെ പനിയാണ് അവനോട് നിർബന്ധിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരുമായിട്ടും നല്ല ബന്ധമാണ് പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിക്കും എന്നൊരു കഥയുണ്ട് കഥയെന്ന് തന്നെ തന്നെ പറഞ്ഞില്ല കഥയെന്ന് തന്നെ തന്നെ ഒന്ന് ഞാനങ്ങനെ ഒരു പാർലമെൻറ്റിലെ മത്സരിക്കാനുള്ളൊരു താല്പര്യത്തിലല്ല ഞാനിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് റീസെൻറ്റായിട്ടായിട്ടുള്ളൂ ഇപ്പം രണ്ട് മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് പാർട്ടി ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അത് നന്നായി നടക്കണം കൊണ്ടുനടക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ സംഘടനയ്ക്കൊരു ഒരു വേറൊരു ഡയമെൻഷനിലൊരു പേര് കൊടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു ഇലക്ഷൻ ഇല്ല പിന്നെ പാർട്ടി അത് ഞാൻ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയുമല്ലോ പാർട്ടി ഇപ്പം പറയുന്ന എന്ത് റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കും പക്ഷേ എൻ്റെ പ്രിഫറൻസോ എൻ്റെ ചോയ്സോ അല്ല പിന്നെ എൻ്റെ ചോയ്സും എൻ്റെ പ്രിഫറൻസും അല്ലല്ലോ പാർട്ടിയുടെ താല്പര്യങ്ങളാണ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഞാനായിട്ടൊരു മത്സരത്തിനും ഇല്ല അത്തരത്തിലുള്ള ഒരു ശ്രമത്തിനും ഞാനില്ല ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് വി ടി ബൽറാം ട്രിപ്പ് പോയിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് പലരും കളിയാക്കിയും ട്രോളായിട്ടും ഒക്കെ ഇറക്കിയിരുന്നു ആ പോസ്റ്റ് കണ്ടായിരുന്നു പിന്നെ ഞാൻ അത് പിന്നീട് കണ്ടു അത് ഒന്ന് വീട്ടിൽ അപ്പോൾ എടുത്ത് അപ്പ പോയൊരു യാത്രയല്ല വീട്ടി മുൻപ് പോയൊരു യാത്രയാണ് ഞങ്ങൾ ഒരുമിച്ച് സ്ഥിരമായി യാത്ര പോകുന്ന ആളുകളാണ് ഞങ്ങൾ ഇങ്ങനെ യങ്സ്റ്റേഴ്സിന് ഇടയിൽ ഒരു കറക്ക് കമ്പനികളുണ്ട് ഒരുപാട് കറക്ക് കമ്പനികളുണ്ട് ഇങ്ങനെ പല പല കോക്കസ് കോക്കസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻസിൽ പറഞ്ഞതാണ് ചില ചില ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഞങ്ങളും സ്ഥിരമായിട്ട് യാത്രയൊക്കെ പോകാറുള്ളതാണ് അപ്പോൾ പുള്ളി ഈ അറസ്റ്റിനൊക്കെ ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുള്ളി പഴയൊരു യാത്രയുടെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞാനിത് അറിയുന്നില്ലല്ലോ അപ്പം പുള്ളി എന്നെ ജയിലിൽ കാണാൻ വന്നപ്പം ഇങ്ങനെ വെള്ളമേട്ടം പറഞ്ഞു ഞാനിങ്ങനെ കേരളമാണ് മുത്ത് ജയിലിലായത് കൊണ്ട് ഞാൻ ഏറലാണ് എന്നിങ്ങനെ പറഞ്ഞു ഞങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് അപ്പം അത് മുൻപ് പോയൊരു യാത്രയുടെ കാര്യം ഇട്ടു അതങ്ങനെ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ അപ്പം ചില സമയത്തൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് കമൻസ് അത് തന്നെ അത് തന്നെ വലറാമേട്ടൻ പറഞ്ഞു മുത്ത് ജയിലിലായപ്പോൾ ഞാൻ ഏറലാണ് എന്ന് വലറമേട്ടൻ ഇങ്ങനെ പറഞ്ഞു അത് അതൊക്കെ അതിൻ്റെ ഒരു ആ സമയത്ത് ആളുകളുടെ ഒരു ഫീലിംഗ് ആയിരിക്കാം പുള്ളി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് ഇപ്പം ഞാൻ ജയിലിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നൊക്കെ പുള്ളിക്ക് അറിയുന്ന പൂർണ്ണ ആളുകളിലൊരാളാണ് പുള്ളി അപ്പോൾ പോകുമ്പോൾ അതിൻ്റേതായ പ്രയാസമൊക്കെ പുള്ളിക്കുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പഴയ ഒരു യാത്രയുടെ ഒരു ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ഒന്ന് ഇട്ടു എന്ന് തന്നെ വേറെ ഗൗരവമായിട്ടൊന്നും പുള്ളി ഉദ്ദേശിച്ചിട്ടില്ല ഈ രാഹുലിനെ വിമർശിക്കുന്ന ആളുകൾ ചിലപ്പോൾ പാർട്ടിയിൽ ഉള്ളവർ തന്നെ ചാനൽ ചർച്ചകളിലൂടെ വളർന്നു വന്ന നേതാവാണ് അടിത്തട്ടിലുള്ള പ്രവർത്തന പരിചയമില്ല എന്ന് പറയാറുണ്ട് അത്തരം പറച്ചിലുകളെ എങ്ങനെയാണ് കാണുന്നത് അല്ലത് പാർട്ടിക്കകത്തു നിന്നുള്ളൊരു വിമർശനമല്ല സി പി എം എല്ലാ കാലത്തും ഓരോരുത്തരെ പല രീതിയിൽ ചാപ്പ കുത്താൻ ശ്രമിക്കാറുണ്ട് ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് അറിയാമല്ലോ ഞാൻ ഇപ്പം ഈ ഇത് നിൽക്കുന്ന പ്രദേശത്ത് പെരിങ്ങനാട് മണ്ഡലം പതിനെട്ട് വയസ്സ് തകയുന്നതിന് മുമ്പ് ഈ മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അന്ന് പദയാത്രകളടക്കം ഞാൻ ആ പ്രായത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം പത്തനംതിട്ട കാതലിക്കേറ്റിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടുത്തെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു അടൂര കെ എസ് യുവിൻ്റെ അസംബ്ലിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് അവിടെ കാവുലുകേറ്റിൽ പഠിക്കുമ്പോൾ അവിടെ ഇലക്ഷനും മത്സരിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ടുണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് യൂണിവേഴ്സിറ്റി കൗൺസിലറാകാൻ അവസരം ലഭിക്കുന്നത് അതിനുശേഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ട് ദിവസത്തേക്കിന് പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ദേശീയ സെക്രട്ടറി കെ എസ് യുൻ്റെ യൂണിറ്റ് തൊട്ട് നാഷണൽ കമ്മിറ്റി വരെയുള്ള എല്ലാ ഫോറങ്ങളിലും പ്രവർത്തിക്കാൻ പാർട്ടി എനിക്ക് അവസരം തന്നിട്ടുണ്ട് അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ചാനലിൽ ഡിസ്കഷനൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കാലമായി വളരെ റീസൻറ്റല്ല അതിനൊക്കെ എത്രയോ മുൻപ് ഞാൻ ഞാൻ ആദ്യമായി വഹിച്ച പദവി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ പതിനേഴ് വർഷമായി ആദ്യമായി ഒരു ഈ സംഘടനയെ ഏൽപ്പിച്ചൊരു പദവി വഹിച്ചിട്ട് പതിനേഴ് വർഷമായി അപ്പം അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നമ്മളെ ചില ചാപ്പകൾ കുത്തുകയാണ് ഇവളുടെ ഇവളാണോ ഇവനാണോ ഇവളാണ് പേര് ഇതാണ് അമ്മയുടെ കഥകൾ ഉണ്ടായിരുന്നു അമ്മ പിന്നെ എൽ ഐ സി എംപ്ലോയി ആയിരുന്നു കൊറേ വർഷക്കാലം കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത് അപ്പൊ റിട്ടയർമെന്റ് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള പരാതിയാണോ പറഞ്ഞ അനുസരണ കുറവാണോ കോളേജ് കാലത്ത് തൊട്ടേ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് ഒരു അനുഭവം പറഞ്ഞത് പറയും പെട്ടെന്ന് കോളേജ് ലൈഫ് ഭയങ്കര സംഭവ ബഹുലമാണ് സമരങ്ങള് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര രസാണല്ലോ സൗഹൃദം അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങൾ കുറേ വർഷമായിട്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് തോറ്റിട്ട് നിൽക്കണം ഞങ്ങള് സെക്കൻഡ് ഇയറിൽ എത്തി അപ്പം കെ എസ് ഇങ്ങനെ അടുപ്പിച്ച് തോറ്റോണ്ടിരിക്കുന്നു അപ്പം ഫസ്റ്റ് ഇയറിൽ എത്തുമ്പം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അന്നേരമാണ് ഈ ക്ലാസ്മേറ്റ്സ് സിനിമ അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും ഒരു വർഷം ഞങ്ങളെ തോൽപ്പിച്ചത് ലാൽ ജോസാണ് ഈ ക്ലാസ്മേറ്റ്സ് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയിട്ടുള്ള വർഷമാണ് അപ്പോൾ പിന്നെ കെ യോശുകാരെല്ലാം പിന്നെ അതിനകത്ത് ചില പേരുകളൊക്കെ വന്ന് തമാശകളൊക്കെ സത്യത്തിൽ ഈ അത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ പോലും ഈ കൊള്ളരുതായ്മ മുഴുവൻ കാണിക്കുന്ന സുകുമാരനാണ് ആളെ കൊല്ലുന്നതും പിന്നെ ഈ കാമുകിയെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കട്ടിലെടുത്തുകൊണ്ടുവന്ന് പൊതുതരത്തിലെടുത്തതൊക്കെ സുകുമാരനാണ് പക്ഷേ സിനിമ ഡിസ്പ്ലേ ചെയ്യപ്പെട്ട രീതി വെച്ചിട്ട് സുകുമാര ഹീറോയും സതീശൻ കഞ്ഞിക്കുഴിയുമായി പോകുന്ന സാഹചര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു വർഷം തോറ്റു ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല തൊട്ടടുത്ത വർഷം ഞങ്ങൾ മത്സരിക്കുമ്പം ഫസ്റ്റ് ഇയേഴ്സ് വരെയാണ് അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഫസ്റ്റ് ഇയേഴ്സിനെ മാക്സിമം ക്യാച്ച് ചെയ്യണം അപ്പോൾ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അന്ന് ആളുകളുടെ പൈസയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ വണ്ടിക്കൂലിയും പെട്രോളിൻ്റെ പൈസയൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ ഓടിക്കുന്നത് അപ്പം എല്ലാ വർഷവും ഞങ്ങളൊരു മൂന്നാല് ഫ്ലക്സ് ബോർഡുകൾ വെക്കും എസ് എഫ് ഐ ഒരു പത്ത് ഫ്ലക്സ് ബോർഡ് വെക്കും പിന്നെ രണ്ടുപേരും കുറേശ തോരണം അപ്പോൾ ഞങ്ങളൊരു ഒരു അര കിലോ തോരണം ആണ് കിട്ടുന്നതെങ്കിൽ അവർ ഒരു കിലോ തോരണം കിട്ടും അവർക്ക് കുറച്ചും കൂടെ പണം ഉണ്ട് എന്നാൽ അവർ അധികാരത്തിലിരിക്കുന്ന സമയമാണ് ഇത്തരം പാർട്ടികൾക്കിടയിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് പേര് പറയുന്നില്ല അപ്പം പിന്നീട് ചാനലിൽ കയറി അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തന്നു അതൊരു പ്രോ കെ എസ് യു ആണ് അവൻ വന്നിട്ട് പറഞ്ഞടാ അന്ന് എസ് എഫ് ഐയുടെ അവിടുത്തെ ഒരു നേതാവുണ്ട് അപ്പം അവനെ ഫ്ലക്സ് കടയിലിരിക്കുന്നത് കണ്ടു അപ്പോൾ അവൻ ആയിരം ഫ്ലക്സ് ബോർഡ് ഓർഡർ ചെയ്തു അപ്പം ഞങ്ങൾ തകർന്നു പോയി ഞങ്ങൾ മൂന്ന് ഫ്ലക്സ് ബോർഡിനെ പറ്റിയിട്ടാണ് അലച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ എസ് എഫ് ഐ പത്താണ് വെക്കുന്നത് പെട്ടെന്ന് ആയിരം ഫ്ലക്സ് ബോർഡ് അവൻ കടയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന കണ്ടു പിന്നെ കിലോ കണക്കിന് തോരണമൊക്കെ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ യൂണിറ്റ് ഫോമിറ്റ് വിളിച്ചിട്ട് ഞാനൊരു പ്രഖ്യാപനം നടത്തി നമ്മളിത്തവണ നൂറ് ഫ്ലക്സ് അടിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പണം എങ്ങനെ കണ്ടെത്തുന്നൊന്നും ഒരു ധാരണയില്ല പിന്നെ നൂറ് ഫ്ലക്സ് ഒന്ന് പ്രഖ്യാപിച്ചു പോയപ്പം കടയിൽ കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ട് ഓർഡറും ചെയ്തു അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ പല പല പഴയകാലത്തെ കെ എസ് യു നേതാക്കന്മാർ ഡി സി സിയുടെ ഒക്കെ നേതാക്കന്മാരായ ആളുകളെയൊക്കെ പോയി കണ്ടിട്ട് ഇതിൻ്റെ പണം വാങ്ങി അപ്പോൾ എന്തായാലും ഞങ്ങൾ നൂറ് ഫ്ലക്സ് കൊണ്ടുവന്നു നൂറ് ബാനർ ബാനർ ടൈപ്പ് കെട്ടുന്നത് ഇതുകൊണ്ടൊന്ന് കോളേജിൽ ഞങ്ങൾ എസ് എഫ് ഐക്കാർ വരുന്നതിന് മുന്നേ കെട്ടാൻ തീരുമാനിച്ചു എല്ലായിടത്തും കൊണ്ടുവന്ന് കെട്ടി അപ്പോൾ ഈ കെട്ടിക്കെട്ടി വന്നപ്പോൾ നൂറ് ബാനറൊന്നും കെട്ടാൻ സ്ഥലമില്ലല്ല ഇതെല്ലാം കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐക്കാരും പതുപോലെ പത്ത് ഫ്ലക്സ് ബോർഡ് അവർ വെച്ചുള്ളൂ പിന്നെയാണ് അപത്തെ മനസ്സിലായത് അന്നേരം സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം നടക്കാറുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം ഒറ്റ നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ആയിരം ഫ്ലക്സ് അവൻ കോളേജിലെ നേതാവാണെങ്കിലും പുറത്തുള്ളതുകൊണ്ട് അവൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ആയിരം എണ്ണം ഞങ്ങൾ കാശില്ലാതെ ഞങ്ങൾ ഈ നൂറെണ്ണം വാങ്ങിച്ചടിക്കും പക്ഷേ എൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറുകാർ വന്നപ്പോൾ ഞങ്ങൾ തോറ്റിട്ട് അട്ടിപ്പിച്ച് പത്ത് പതിമൂന്ന് വർഷം ഫസ്റ്റ് ഇയറുകാർ വന്നാൽ ക്യാമ്പസ് മുഴുവൻ കെ എസ് യു മാത്രമേ ഉള്ളൂ കെ എസ് യുവിന്റെ തരംഗമാണ് ആ വർഷം ഫസ്റ്റ് ഇയർ ഗർക്കിടയില് അതുമാത്രല്ല പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭാഗമായിട്ട് ഭയങ്കര സജീവമായിട്ട് ഞങ്ങൾ നിന്നു നിന്നതിന്റെ ഭാഗമായിട്ട് ആ വർഷത്തെ കോളേജ് യൂണിയൻ എനിക്കൊന്നും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ജയിച്ചു ആ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ജയിക്കുന്നതിന്റെ ഒരു കാരണം ഈ തെറ്റായ തെറ്റായ വാർത്ത ഇതാണ് ഇതാണ് ഓഫീസ് ഓഫീസ് റൂം റൂം ആ ഇവിടെയാണ് കാണാൻ കാണാൻ അതെ വരുന്നത്

അദ്ദേഹം കേരളത്തിൽ ഒരുപാട് യുവാക്കളായ രാഷ്ട്രീയക്കാരോട് ബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം അക്കാര്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരിൽ എന്നോടും ആ ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യക്തിപരമായി ബന്ധവും ഇഷ്ടവും ഉള്ളത് മുമുക്കിയായിട്ടാണെന്നാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ പോകാറുമുണ്ട് അടുത്ത ട്രിപ്പ് അങ്ങോട്ട് യാത്രകൾ കൂടുതലും സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ കയറിയിരുന്നത് അപ്പോൾ സ്ഥിരമായി ഇപ്പോൾ ട്രിപ്പിൻ്റെ മുടക്കിയായിട്ടാണ് കൂട്ടുകാർക്കിടയിൽ ഞാൻ അറിയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞങ്ങള് മലമണ്ട ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു മലമണ്ട എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നൊരു ഹിമാചൽ പ്ലാൻ ചെയ്തിട്ടിങ്ങനെ മുടങ്ങി കിടക്കുന്നു ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് തീർക്കാനും ഉദ്ദേശിക്കുന്നത് രണ്ട് യാത്രകൾ ട്രിപ്പ് മുടക്കി ഫ്രണ്ട്സ് വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു വേറെ വല്ല വട്ടപ്പേരുണ്ടോ അങ്ങനെയല്ലേ എനിക്കിങ്ങനെ കൂട്ടുകാർക്കിടയിൽ വട്ടപ്പേരില്ലേ അങ്ങനെ വട്ടപ്പേരയില്ല ഇല്ല കൂട്ടുകാർക്കിടയിൽ അങ്ങനെ വട്ടപ്പേരില്ല പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ വട്ടപ്പേരുള്ളവരും വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് വട്ടപ്പേരില്ല സ്വയം സേഫായി ഫ്രണ്ട്സിനെ സേഫ് ആക്കി അങ്ങനെയല്ല സേഫ് ആയതല്ല ഇപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വട്ടപ്പേരുണ്ടെങ്കിൽ അറിയപ്പെടുമല്ലോ അങ്ങനെ വട്ടപ്പേരില്ല അങ്ങനെ പിന്നെ ചില സിറ്റുവേഷനിലായിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ ഇങ്ങനെ കഥകളായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സ്ഥിരം ഒരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഇല്ല ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ ഐഡന്റിറ്റി കാർഡ് വിവാദം ഉണ്ടല്ലോ അതിൽ തമിഴ് സിനിമാ നടൻ അജിത്തിന്റെ പേരിൽ ഒരു ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്നാണ് ജയിലിൽ ആകുന്ന സമയത്ത് ജയിലിൽ നിറക്കാൻ വേണ്ടി അജിത്ത് വരുന്നു എന്നിവരെ ട്രോളുണ്ടായി അത്തരം ട്രോളുകളൊക്കെ കണ്ടായിരുന്നു ആ വാർത്തകളുടെയൊക്കെ സോഴ്സ് ഇപ്പം ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആ അന്വേഷണത്തിനകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു ഫൈൻഡിങ്സ് ഉള്ളതായിട്ട് എനിക്കറിയില്ല സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചതല്ലാതെ അത്തരമൊരു ഏതെങ്കിലും ഒരു വിവരം ഉള്ളതായിട്ട് എനിക്കറിയില്ല ഈ അന്വേഷണ സംഘത്തിന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാർഡുകൾ വ്യാജമായ കാർഡുകൾ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞതായിട്ടും ഉള്ള അറിവില്ല ആ അന്വേഷണം ഇങ്ങനെ വഴിമുട്ടിയിട്ട് നിൽക്കുകയാണ് അവർക്കെങ്ങും എത്താൻ കഴിയാതാണ് ആ അന്വേഷണം തന്നെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ അതിനകത്തൊക്കെ നമുക്ക് തുറന്ന സമയമാണ് അപ്പോൾ നമ്മളെ ഒരു വിഷയമായാലും സംഘടനയെ പറ്റിയിട്ടുള്ള വിഷയമായാലും വിഷയങ്ങളിൽ നീതിയുക്തമായ നിഷ്പക്ഷമായ അന്വേഷണം നടന്നോട്ടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടന്നോട്ടെ ഞങ്ങളതിനെ നിയമ നിയമത്തിൻ്റെ വഴിക്കും രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും തരും ഇതാണ് കുറച്ച് ബുക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ആ പൂർണ്ണമായിട്ട് ആയിട്ടില്ല ഇപ്പോഴും കവറുകളിൽ ഇരിക്കുന്നതേയുള്ളൂ ബുക്കുകൾ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ലൈബ്രറി സെറ്റ് ചെയ്ത് ആയിട്ടാണ് അപ്പം ഇങ്ങോട്ട് ആക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ആ റെനോവേഷൻ കഴിഞ്ഞിട്ട് അമ്മ റിട്ടയർ ആയതിൻ്റെ സ്കീമിൽ അനുവദിക്കപ്പെട്ടതായിരുന്നു വീട് റെനോവേഷൻ അപ്പം അത് കഴിഞ്ഞിട്ട് ആയിട്ട് ഇപ്പം വളരെ ആണ് അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ട് ആയിട്ടില്ല തിരക്കുകളിലേക്ക് പോവാണ് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പോയി സ്റ്റേഷനിൽ പോയി ഒപ്പിടാനുണ്ട് ആ തിരക്കുകളൊന്നും നമ്മളിപ്പോൾ മുടക്കുന്നില്ല ഞാൻ തിരുവനന്തപുരത്ത് എപ്പോഴും പരിപാടികൾക്ക് മാത്രമേ വരാറുള്ളൂ എന്ന് തിരുവനന്തപുരത്തുള്ള നമ്മുടെ സഹപ്രവർത്തകർക്ക് ഒരു പരാതിയുണ്ട് അപ്പോ ആ പരാതി ഗവൺമെന്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ആഴ്ച മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് പല കേസുകൾക്കായിട്ട് ഒപ്പിടാനായിട്ട് ചെല്ലണം അപ്പോൾ അതുകൊണ്ട് ആഴ്ച മൂന്ന് ദിവസം പരിപാടികളൊന്നും ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ട്